Ngarang sina pinya kura DSPCPA Perkisa Pilur Krishna Sepertide Administrator Sister Leo Padmara Model Dr. Tom Stoyer Pacha Moolila Sambandhichu Namakku Class Edutha Dr. Abhijakshan Yoga Trainers Shaiju and Divya Sister Alfi Maria ഭരണസമിതി അംഗങ്ങളെ സഹകാരികളെ പ്രിയപ്പെട്ടവരെ ആദ്യമായി നമുക്ക് നേരത്തെ സജിൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തിരുമ്യാലപ്പുറയ്ക്ക് അഭിമാനമായി വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക മെഡലിന് അർഹനായ ഏവർക്കും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന നല്ലൊരു അധ്യാപകൻ കൂടിയായിട്ടുള്ള സൗമ്യനും അതേസമയം ശക്തനുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മാതൃകാ പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എ വർഗീസ് സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും പുല്ലൂർ പൗരാവലിയുടെ പേരിലും ഹാർദവമായ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഗ്രീൻ പുല്ലൂരിന്റെ വിവിധ കർമ്മ പദ്ധതികളെ സംബന്ധിച്ചൊക്കെ തന്നെ ഗിരീഷ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മനുഷ്യരെ ഏറ്റവും മനോഹരമായി വർണ്ണിച്ചിട്ടുള്ള ഒരു റഷ്യൻ സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി. ആ മനുഷ്യൻ എത്ര സുന്ദര പദം എന്നാണ് അദ്ദേഹം മനുഷ്യനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? പറ്റില്ല. ആ മനുഷ്യൻ എത്ര സുന്ദരപദം എന്ന് നിമ്യാന്റെ പത്രങ്ങൾ എടുത്ത് നോക്കുക, വീഡിയോ ചാനൽ എടുത്ത് നോക്കുക. തിരുവനന്തപുരത്ത് ഒരു യുവാവിനെ പട്ടാപ്പകൽ പട്ടിയെ പോലും അടിച്ചു കൊല്ലാൻ നാണിക്കുന്ന രീതിയിൽ അടിച്ചു കൊല്ലുന്ന ഒരു കാഴ്ച, മനുഷ്യന്റെ സുന്ദരമായ മുഖമാണോ? ഒരിക്കലുമല്ല. മാക്സിം ഗോർക്കി ആ മനുഷ്യൻ എത്ര സുന്ദരപദം എന്ന് പറഞ്ഞെടുത്ത് ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് നാം ഇന്ന് കാണുന്നത്. എവിടെയാണ് മനുഷ്യന്റെ ഈ സൗന്ദര്യം നമുക്ക് ചോർന്നു പോയത്? എവിടെയാണ് നമുക്ക് ഈ സൗന്ദര്യം കൈമോശം വന്നു പോയത്? എങ്ങനെയാണ് നമുക്ക് ആ സൗന്ദര്യം തിരിച്ചു പിടിക്കാൻ പറ്റുക? വലിയ ഒരു അന്വേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട്, ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന്റെ പാതയിലാണ് ഒരു യോഗ പരിശീലന കേന്ദ്രം ആരംഭിക്കണമെന്ന ചിന്തയിലേക്ക് ഗ്രീൻ പുല്ലൂർ കാലെടുത്ത് വെക്കുന്നത്. നമ്മുടെ മനുഷ്യ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു സമുദ്രമാണ്. വളരെ സൂക്ഷ്മവും എന്നാൽ വളരെ സങ്കീർണവുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രക്രിയകളുടെ കേന്ദ്രമാണ് നമ്മുടെ മനുഷ്യ ശരീരം. ഒരുപക്ഷെ നാം പോലും അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. കാരണം നാം ഒരിക്കലും നമ്മിലേക്ക് നോക്കാൻ വേണ്ടി മനസ്സ് കാണിക്കാറില്ല. അതിന് ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ മനുഷ്യ ശരീരത്തെ സങ്കീർണതയുടെയും സൂക്ഷ്മതയുടെയും ഒരു ഉദാഹരണം. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിന്റെ വലിപ്പം കേവലം ഒരു മുഷ്ടിയുടെ അത്രയും വരുള്ളൂ. ഈ മുഷ്ടിയുടെ അത്രം വരുന്ന ഈ ശരീരം ഓരോ ദിവസവും എന്ന് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ 5000 ഗാലൻ രക്തത്തെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്രയും മഹത്തരമായ കാര്യമാണ് അത് ചെയ്യുന്നത്. ഒരു മുഷ്ടിയോളം വലിപ്പം വരുന്ന ഹൃദയം 24 മണിക്കൂറിനുള്ളിൽ 5000 ഗാലൻ രക്തത്തെ പമ്പ് ചെയ്യുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറെ സങ്കീർണവും എന്നാൽ ഏറെ ലളിതവുമായ പ്രവർത്തനം ഹൃദയം ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം മാത്രമാണത്. പക്ഷെ നാം അത് അതിന്റെ വലിപ്പം നാം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുകയാണ്. ആ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ സ്വയം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശേഷി കൂടി നമ്മുടെ ശരീരത്തിനുണ്ട്.
വളരെ വിശദമായിട്ട് അമ്പുരാശിയെ പറ്റി പറയുന്നതെന്ന് വിചാരിക്കുന്നു. പക്ഷെ പലപ്പോഴും നാം ആ ശേഷിയിൽ വിശ്വാസം കണ്ടെത്താതെ ആ ശേഷിയെ ഉപയോഗപ്പെടുത്താതെ വ്യഗ്രത കൊള്ളുകയാണ് പതിവ്. ആ വ്യഗ്രതയാണ് പലപ്പോഴും ശാരീരികവും മാനസികവുമായിട്ടുള്ള അസന്തുലിതാവസ്ഥയിലേക്ക് നമ്മൾ നയിക്കുന്നത്. ആ അസന്തുലിതാവസ്ഥയാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള പക്വതയെ നഷ്ടപ്പെടുത്തുകയും മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചിന്തിക്കാനും സ്നേഹിക്കാനും കരുതലായിക്കാനുമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നും നമ്മളെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ഈ കൊച്ചു കേരളം അറിയപ്പെടുന്നത്. ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതിനേക്കാൾ അപ്പുറത്ത് ഇത് രോഗികളുടെ നാടായി നമ്മുടെ ഈ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ അവസ്ഥയിൽ മാറി ഒരു വഴിമാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ചിന്തിക്കുന്നിടത്താണ് എങ്ങനെ നമുക്ക് വഴിമാറി ചിന്തിക്കാൻ കഴിയുന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നാം അസുഖങ്ങൾ വരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു, മാനസിക ബുദ്ധിമുട്ടുകൾ വരുന്നു, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിനെപ്പറ്റി വ്യഗ്രതപ്പെട്ടുകൊണ്ട് ആഗ്രഹപ്പെട്ടുകൊണ്ട് അതിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് പതിവ്. പക്ഷേ സാക്ഷരതയിൽ സമ്പന്നമായ ഈ കേരളം ഇവിടെ മനുഷ്യനെ നേരിടുന്ന രോഗാതുരാവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അതിനെ വ്യഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യാതെ തനിക്ക് സഹജമായ അക്ഷരജ്ഞാനത്തിന്റെ ആ ഒരു വെളിച്ചം പകർന്നുകൊണ്ട് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു എന്നതിന്റെ തെളിവാണ് യോഗ പോലുള്ള സംവിധാനങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു എന്നത് കാണിക്കുന്നത്. വളരെ വൈകിയാണ് യോഗയുടെ സാമൂഹികവും മാനുഷികവുമായ അവസരങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാം അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും വികസനത്തെ ഞാൻ മുമ്പൊക്കെ സൂചിപ്പിക്കാത്തതുപോലെ വികസനത്തിന്റെ കൊടിയ അടയാളമായി നാം വിവക്ഷിക്കപ്പെടുന്നത് നീണ്ടുനിലങ്ങളിൽ കിടക്കുന്ന റോഡുകളും അമ്പലചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും ആരോഗ്യ രംഗത്താണെങ്കിൽ എത്ര നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സിസ്റ്ററോട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ പറയുകയാണ്, എത്ര നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വന്നു എന്നുള്ളതാണ് വികസനത്തിന്റെ അടയാളം വരുന്ന പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല വികസനം. ജനങ്ങളുടെ അടിസ്ഥാന ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിലൂടെ മാത്രമേ വികസിത രാജ്യത്തെ വികസിത രാഷ്ട്രത്തെ രൂപപ്പെടുത്താൻ കഴിയുന്നുള്ളൂ എന്ന അടിസ്ഥാന വികസന ജനപക്ഷ വികസന കാഴ്ചപ്പാടാണ് ഗ്രീക്കുലു ഉയർത്തിപ്പിടിക്കുന്നത്. ആ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് ഗ്രീക്കുലുവിന്റെ ഭാഗമായി ഒരു യോഗ പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത്. കേരള യോഗ പരിശീലന കേന്ദ്രം മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചു ആരോഗ്യമൈത്രി പദ്ധതി 14 വാർഡിലാണ് ആരോഗ്യമൈത്രി പദ്ധതി തുടങ്ങിയത്. ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം നമുക്ക് അവിടെ തുടങ്ങണം. തോമാട്ട തോമാസിന്റെ വാർഡാണ്, മുമ്പ് ശ്രീ എസ് സുനിൽകുമാറിന്റെ വാർഡായിരുന്നു. രണ്ടാം ഘട്ടം നമുക്ക് പുതിയ മെമ്പറുടെ എടുക്കാം, നേതൃത്വത്തിൽ നമുക്ക് രണ്ടാം ഘട്ടം നമുക്ക് ആരംഭിക്കണം. എല്ലാ വാർഡുകളിലും നമുക്ക് ആരോഗ്യമൈത്രി പദ്ധതി തുടങ്ങണം. ആരോഗ്യമൈത്രി പദ്ധതിയുടെ ഭാഗം ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആരോഗ്യാവസ്ഥയെപ്പറ്റി ബോധവാന്മാരാക്കുകയും അടിയന്തരമായിട്ട് പരിഹാരം കാണേണ്ട പ്രശ്നങ്ങൾക്ക് പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യമൈത്രിയുടെ നമ്മുടെ ലക്ഷ്യമിടുന്നത്. അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പോയിട്ട് കാര്യമില്ല. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുനൂർ ബാങ്കിൽ ഒരു സേവന കേന്ദ്രം ആരംഭിക്കുകയാണ്. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് സഹായം കൊടുക്കാൻ കഴിയാവുന്ന തരത്തിലൊരു സേവന കേന്ദ്രത്തിന് കൂടെ പ്രവർത്തനം തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. തുടക്കം നടന്ന ഒരു ക്യാൻസർ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. പുല്ലൂർ ഐ ടി സി വെച്ച് നമ്മൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. കൃഷിയിൽ മാത്രമല്ല, സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല, മൂന്നാമത് ആരോഗ്യ മേഖലയിൽ കൂടി പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അണ്ണാറക്കണ്ണനും തന്നാലായിരുന്നതുപോലെ അർത്ഥപൂർണമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആ ഇടപെടലിന്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന യോഗ പരിശീലന കേന്ദ്രം. മുൻകാലങ്ങളിൽ ബാങ്ക് നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ഗ്രീപ്പുലൂരിന്റെ പദ്ധതികൾക്ക് പുല്ലൂരിലെ പൗരാവലി നൽകിയിട്ടുള്ള അകമണിയെ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടായാൽ മാത്രമാണ് ഈ പ്രവർത്തനം നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ബാങ്കിന്റെ ശക്തി എന്ന് വെച്ചാൽ സഹകാരികളാണ്. ആ സഹകാരികളുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി ഈ പുല്ലൂർ വില്ലേജിനെ ഇന്ത്യയിലെ സന്തുലിതമായ വികസനത്തിന്റെ മാതൃകാ ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഗ്രീപ്പുള്ള പദ്ധതിക്ക് നിങ്ങൾ ഏവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്മകൾ നൽകുന്നുകൊണ്ട് ഞാൻ വലിയ ഉപസംഹരിക്കുന്നു. നന്ദി.